നമസ്കാരം. നമ്മുടെ സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് സഖാവിനെ കണ്ടവരുണ്ടോ? ഉണ്ടോ ഉണ്ടോ, ചോറ് ഊണ് കഴിച്ചോ എന്നല്ല, അദ്ദേഹത്തെ കണ്ടവരുണ്ടോ എന്ന ചോദ്യം സഖാക്കൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിട്ടില്ല, ജയിച്ചിട്ടില്ല, എന്നിട്ടും പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ അഗ്രഗണ്യൻ, അധിപൻ, തന്ത്രജ്ഞൻ എന്നൊക്കെയാണ് ഈ ചില കമ്മി സഖാക്കളൊക്കെ തന്നെ അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുന്നത്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുണ്ട് ബൃന്ദ കാരാട്ട്. അതായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴായാലും അവരുടെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ റെഡിയാണ്. കാരണം പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും എപ്പോഴുമുണ്ട്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എവിടെയായാലും, ബെഡ്റൂം ആയാലും അതുപോലെ തന്നെ വിസിറ്റിംഗ് റൂം ആയാലും യാത്ര ചെയ്യുന്ന വഴിയായാലും എപ്പോഴായാലും ഒരു അവൈലബിൾ പോളിറ്റ് ബ്യൂറോയ്ക്കുള്ള സാധ്യത എപ്പോഴും നിലനിൽക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പാർട്ടിയാണ് സി പി എം. എന്തായാലും കൊള്ളാം. പിന്നെ ചില മാധ്യമങ്ങൾ, അതായത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമല്ല, ചില ട്രോളൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാശ് കാരാട്ട് ബി ജെ പിയിലേക്ക് വരാൻ ഒരുങ്ങുന്നു എന്നാണ്. എൻ്റെ ദൈവമേ, ഈശ്വര കാത്തോണയെന്നേ പറയാനുള്ളൂ. എന്തായാലും പ്രകാശ് കാരാട്ട് വരുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പിണറായി വിജയൻ വരാതിരുന്നാൽ മാത്രം മതി എന്ന ഒരു പ്രാർത്ഥന മാത്രമേ ഇവിടുത്തെ കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ, ഭാരതത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഭാരതത്തിലെ എല്ലാ ബി ജെ പി പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊക്കെ ഈ മനുഷ്യൻ ഇങ്ങോട്ട് വന്ന് കൂടരുതേ എന്ന ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇനി പ്രകാശ് കാരാട്ട് വന്നാൽ സ്വീകരിക്കുമോ, ഇനി പ്രകാശ് കാരാട്ട് ബി ജെ പിയിൽ അംഗത്വം എടുത്തോ, നമുക്കറിയില്ല. ചില മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നതിന് ശേഷം അവർ ആ വാർത്ത മുക്കിയിട്ടുണ്ട്, അതായത് അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഇതിൻ്റെ ചില സൂചനകളൊക്കെ കണ്ടപ്പോൾ ഒരു ഉദ്ദേശം പോലെ അല്ലെങ്കിൽ ഒരു സാധ്യത പോലെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം തിരഞ്ഞെടുപ്പിൽ സ്ഥായിയായ ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നുമില്ല. പിന്നെ ആർക്ക് വേണമെങ്കിലും ഏത് പാർട്ടിയിലും അംഗത്വം സ്വീകരിക്കാനും അംഗത്വം എടുക്കാനും അംഗത്വം വിടാനും രാജിവെച്ചൊഴിയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇവിടെയുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയ ഘടനയിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ബംഗാളിൽ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 100, 500 പേര് വെച്ചാണ് ഇതുപോലെ സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒക്കെ ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇനി കാരാട്ട് സഖാവ് കൂടി ഇങ്ങനെ ഒഴുകിയെത്തുമോ, കൂടെ ബൃന്ദ കാരാട്ട് സഖാത്തി ഉണ്ടാകുമോ, എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ എത്തിപ്പെടുകയാണെങ്കിൽ കൂടെ ആരെങ്കിലുമൊക്കെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാക്കളൊക്കെ, കേരളത്തിലാണല്ലോ നേതാക്കളുള്ളൂ, ആരെങ്കിലുമൊക്കെ ബി ജെ പിയിലേക്ക് ചേർന്ന് കാരാട്ടുപക്ഷം എന്ന് പറഞ്ഞ് ബി ജെ പിയിലേക്ക് എത്തുമോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ ഇത് ഈ വാർത്ത നോക്കുന്ന അല്ലെങ്കിൽ ഈ വാർത്തയെക്കുറിച്ച് അറിയുന്ന ജനങ്ങളും പൊതുപ്രവർത്തകരും ഒക്കെ പറയുന്നത്. എന്തായാലും ബി ജെ പിയിലേക്ക് എത്താനുള്ള സാധ്യത ഇല്ല. ഇനി എത്തിപ്പെടുകയാണെങ്കിൽ എന്താകും കഥ എന്നറിയില്ല. കാരാട്ട് സഖാവ് വേണമെങ്കിൽ വന്നോട്ടെ, വരുന്നതിന് ബി ജെ പിക്ക് വിരോധമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ ബി ജെ പി പ്രവർത്തകരോടൊന്നും ചോദിച്ചില്ല, നേതാക്കളോടൊന്നും ചോദിച്ചില്ല. പാർട്ടിയിലേക്ക് എത്താനുള്ള സാധ്യത എന്തായാലും ആർക്ക് വേണമെങ്കിലും പാർട്ടിയിലേക്ക് വരാമല്ലോ, ഏത് പാർട്ടി നേതാക്കൾക്ക് വേണമെങ്കിലും പാർട്ടിയിലേക്ക് വരാം. അതുപോലെ ഒരുപാട് കേരളത്തിലും ഒരുപാട് സഖാക്കൾ ഇതുപോലെ പാർട്ടിയിലേക്ക് വരുന്നുണ്ട്. അതിൽ ഒരു സഖാവായി കാരാട്ട് സഖാവിനെ കൂട്ടുമോ, അല്ലെങ്കിൽ കാരാട്ട് സഖാവ് എത്തിപ്പെട്ടാൽ എന്ത് സംഭവിക്കും, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുക, അതൊന്നും അറിയില്ല. എന്തായാലും കാരാട്ട് സഖാവിനെ കുറെ കാലമായി കാണാനില്ല. എവിടെയാണ്, ഡൽഹി എ കെ ജി സെൻ്ററിൽ ഉണ്ടോ, അതോ ഇനി കൊൽക്കത്തയിലാണോ, ഇനി വേറെ എവിടെയെങ്കിലും ഒരു ടൂറിന് പോയതാണോ, ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ്, കൊറോണയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടി ബൃന്ദ കാരാട്ട് സഖാവും കൂടി ഒരു ടൂറിനോ വല്ലതും പ്ലാൻ ചെയ്ത് പോയതാണോ എന്നറിയില്ല. എന്തായാലും കാരാട്ട് സഖാവിനെ കണ്ടുകിട്ടുന്നവർ തിരുവനന്തപുരം എ കെ ജി സെൻ്ററിലോ ഡൽഹി എ കെ ജി സെൻ്ററിലോ അറിയിക്കുക എന്ന പരസ്യം പോലും പലരും ട്രോളുകളായി നൽകുന്നുണ്ട്. എന്തായാലും ഈശ്വരൻ രക്ഷിക്കട്ടെ കാരാട്ട് സഖാവിനെയും എല്ലാവരെയും ഈശ്വരൻ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയല്ലേ, പല രാഷ്ട്രീയ തന്ത്രങ്ങളും പല രാഷ്ട്രീയ നാടകങ്ങളും അഭ്യാസങ്ങളുമൊക്കെ ഇനിയും നമുക്ക് കാണേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.